ജെ കുര്യൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണം അത് പ്രചരിപ്പിക്കുന്നു അങ്ങനെ പറയുന്നത് എനിക്ക് സ്ഥാനാർത്ഥിയാകണമായിരുന്നെങ്കിൽ കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിയാകാമായിരുന്നു എന്നോട് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതാണ് ഞാൻ വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ് ആ വിവരം ഞാൻ മനോരമ ചാനലിലും പറഞ്ഞിട്ടുണ്ട് എന്നെ സമീപിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മുകുൾ വാസ്നിക്ക് എ സി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കമ്മിറ്റിയിലെ തിരുവനന്തപുരത്തും ഡൽഹിയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമായിരുന്നെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകുമായിരുന്നു ഒരു പ്രശ്നവുമില്ല ഞാനിവിടെ മത്സരിക്കും ആൻ്റോ ആൻ്റണി ഇടുക്കി മത്സരിക്കും ഞാനത് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ എന്നെ അധിക്ഷേപിക്കാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് രണ്ടാമത്തെ കാര്യം ബി ജെ പിയിൽ ആരും എന്നോട് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിക്കുകയോ ഞാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയോ എന്നോട് സമീപിക്കുകയോ ചെയ്തിട്ടില്ല ഒരാൾ പോലും ഈ നിമിഷം വരെ അപ്പോഴെന്ത് വാർത്തകളാണ് ഈ പടച്ചുവിടുന്നത് ഇത് മാധ്യമ പ്രവൃത്തിയെ വ്യഭിചരിക്കലാണ് ഈ ചെയ്യുന്നവർ സോഷ്യൽ മീഡിയ ആയാലും ചാനൽ സോഷ്യൽ മീഡിയ തന്നെയല്ല ചില ചാനലുകൾ എടുത്തിട്ടുണ്ട് ഇന്ന് ചില പത്രങ്ങളും എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് മര്യാദകളല്ലേ പിന്നെ എന്തോ ആണ് അല്ല എന്നോട് ചോദിക്കണ്ടേ എന്നോട് ഈ നിമിഷം വരെ ഒരു ബി ജെ പിക്കാരും സ്ഥാനാർത്ഥികൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എനിക്ക് ബി ജെ പിക്കാരോടും നല്ല സൗഹൃദമുണ്ട് സി പി എംകാരോടുമുണ്ട് മറ്റ് പാർട്ടിയിൽ പലരോടും നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് അവരുടെ എല്ലാം സ്ഥാനാർത്ഥിയാകാൻ പോകാൻ പറ്റും ഇത് തെറ്റാണ് മര്യാദകേടാണ് ഇതിനേക്കാൾ വലിയ ഓഫർ എനിക്ക് ഈ അങ്ങനെ എനിക്കങ്ങനെ ബി ജെ പിയുടെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് എന്തെങ്കിലും സ്ഥാനം വേണമെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കുമ്പോൾ വന്ന മറ്റൊരു വലിയ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഓഫർ വന്നതാണ് ഞാനത് സ്വീകരിച്ചില്ല ഞാൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ ആരാണ് ഈ ഇത്തരം വാർത്തകൾ കള്ള വാർത്തകൾ പടച്ചുവിട്ട് ഈ പ്രചരിപ്പിക്കുന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഇനി കോൺഗ്രസ്സിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളും എല്ലാം അന്നൊന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അങ്ങേയറ്റം മര്യാദകേടാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ നിമിഷം വരെ ബി ജെ പിയിലെ ഒരാളും എന്നോട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഓഫറുണ്ടെങ്കിൽ സ്വീകരിക്കത്തുമില്ല ഓഫറില്ല ഞാൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നപ്പോൾ ഇതിനേക്കാൾ വലിയ സ്ഥാനത്തിന് ഓഫർ വന്നിട്ട് സ്വീകരിക്കാത്ത ആളാണ് അതെ അതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം അത് സ്വീകരിക്കാത്ത ആളാണ് ഞാൻ അതിൻ്റെ വിശദാംശം ഇപ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം വാർത്തകൾ പടച്ചുവിട്ടത് തെറ്റാണ് അത്രേ ഞാൻ പറയുന്നത് അല്ല അത് എനിക്ക് തെളിവില്ലാത്തൊന്നും പറയാൻ പറ്റില്ല ഈ അതായത് ഇത്തരം വാർത്ത ഇങ്ങനെ വലിയ പ്രചരണം കൊടുത്ത് ഈ അതായത് സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ കരുതുന്നില്ല അതിനെയൊക്കെ ഞാൻ പുച്ഛിച്ച് തള്ളുന്നതാണ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരൊക്കെ ഒരു ദിവസത്തെ ആയുസ് ഉള്ളൂ എന്നുള്ള വിവരം എനിക്കറിയാം അതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അതിൽ പക്ഷേ സോഷ്യൽ മീഡിയ കടന്ന് ചില പത്രങ്ങളിലും പേര് ഞാൻ പത്രത്തിൻ്റെ പേര് പറയുന്നില്ല ഇന്നത്തെ തന്നെ ചില പത്രങ്ങളിൽ പോലും എൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ ചില ചാനലുകളും പരാമർശിച്ചിട്ടുണ്ട് അത് ഞാൻ അവരുടെ പേര് പറയുന്നില്ല ഇന്നലെ പരാമർശിച്ചിട്ടുണ്ട് അതൊക്കെ മര്യാദകേടാ അവർക്ക് എന്നോട് ചോദിക്കാം സാറിനെ എങ്ങനെ ബി ജെ പിക്കാർ സമീപിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മാത്രം മതിയല്ലോ അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് അവരുടെ സ്ഥാനാർത്ഥിയുണ്ട് അതുണ്ടാകുമായിരിക്കും അത് താമസിക്കുന്നത് അതിൻ്റെ പേരിൽ ഉടനെ ഇങ്ങനെ അങ്ങ് അഭ്യൂഹം ഉണ്ടാക്കിയാൽ മതി അതൊക്കെ വളരെ വളരെ തെറ്റായ കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പത്തനംതിട്ടയിൽ ആൻ്റോ ആൻ്റണിക്കെതിരെ വീണാ ജോർജ് എംഎൽഎയാണ് മത്സരിക്കുന്നത് ഒരു ശക്തമായ മത്സരമാണ് എത്രത്തോളം ഉണ്ട് ഈ ആൻ്റോ ആൻ്റണിയുടെ വിജയ സാധ്യത ആൻ്റോ ആൻ്റണി വിജയിക്കും യു ഡി എഫ് വിജയിക്കും അതിനെ സംശയം എന്നാ അതിപ്പം വിജയസാധ്യത പിന്നെ എന്ത് ഉണ്ട് എന്ന് ചോദിച്ചാൽ വിജയസാധ്യതയൊക്കെ നല്ലവണ്ണം അസസ് ചെയ്യാവുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ആൻ്റോ ആൻ്റണി വിജയിക്കും യു ഡി എഫ് വിജയിക്കും യു ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥിയായിരുന്നാലും വിജയിക്കും പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തയ്യാറാണോ എന്ന് എൻ്റെ പേര് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് എന്നോട് ചോദിച്ചതാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് നേരത്തെ തന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് മനസ്സിലായല്ലോ വേണ്ടാന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ ടിക്കറ്റ് എനിക്ക് ഓഫർ ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് പിന്നെ
വേറൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകേണ്ട കാര്യമുണ്ട്, അല്ലെ സ്വതന്ത്രനാകേണ്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അധപ്പതനമായി കാണിക്കുന്നു. കാര്യം ഞാനെന്നൊരു വ്യക്തി ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും രണ്ട് യോഗങ്ങളെങ്കിലും ഞാൻ യു ഡി എഫിൻ്റെ പ്രസംഗിച്ചിരിക്കുകയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു, യു ഡി എഫ് യോഗങ്ങളിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഞാൻ അവൈലബിളാണ്. പിന്നെ ഞാൻ പത്തനംതിട്ട ഉണ്ടായിരുന്നു, പത്തനംതിട്ട ഞാൻ പ്രസംഗിച്ചതിൻ്റെ പടം ഏതോ ഒരു പത്രം ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇല്ലേ, ഞാനുണ്ട്. ഒന്ന് ഫോൺ വിളിച്ച് ഒറ്റ കാര്യം ചോദിച്ചാൽ മതിയല്ലോ, രണ്ട് ചോദ്യം മതിയല്ലോ. ബി ജെ പി ഇന്ന് ഇങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ല. അങ്ങനെ വന്നാൽ സാർ അതിന് തയ്യാറാണോ? ഈ രണ്ട് ചോദ്യം മതിയായിരുന്നല്ലോ, വെറും അര മിനിറ്റ്. ആ അര മിനിറ്റ് ചിലവാക്കാൻ തയ്യാറില്ലാതെ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരത്തുന്നത് മാധ്യമ ധർമ്മമല്ല, മാധ്യമ പ്രവർത്തനത്തിൻ്റെ അധപ്പതനമാണ്. ഓക്കെ.